നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പൂവിനെ വയലിലൊന്നും കൊണ്ടുപോയില്ല. അതിന് എത്രമാത്രം നീളമുണ്ടെന്ന് അറിയത്തില്ല. വയറ് നീളം കുറവായത് ഫ്ലൈ ഡക്കിന്റെ മുട്ടയായ ഞാനത് കീറിന് ഇപ്പോഴേ അടയാവല്ലേ. ഐ മീൻസ് ഇന്ന് രാവിലെ കുറച്ച് നേരം ഒന്ന് കൊത്തൊക്കെ ഉണ്ടായിരുന്നു. ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുളമല്ലേ പടുതാക്കുളം, അതിനകത്ത് നമ്മൾ എയറേഷനൊക്കെ സെറ്റ് ചെയ്യാൻ പോകണം. ചെറിയൊരു മോട്ടറൊക്കെ മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പ്രാവിൻ്റെ കൂടിനകത്ത് തന്നെ കോഴിയൊക്കെ കിടപ്പുണ്ടായിരുന്നു. നമ്മൾ കോഴിയൊക്കെ അപ്പുറത്തോട്ട് മാറ്റിയതിന് ശേഷം പ്രാവിനെ ഒറ്റയ്ക്കാക്കി, പിന്നെ ഞാനിവിടെ ഇപ്പം പച്ചക്കറി കൃഷിയുടെയൊക്കെ സ്റ്റാർട്ടിങ്ങൊക്കെ തുടങ്ങാൻ പോകുന്നു. എല്ലാം ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് വന്നിട്ട് ഇതിനകത്ത് നമുക്ക് അത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ദേ നമ്മുടെ കൂട്, ഇവനെ ഇവിടെ ഇട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് നല്ല വിടിക്കത്ത് ഞാൻ പറഞ്ഞായിരുന്നു കൊത്തു കൂടുന്നുണ്ട്. അല്ല, എൻ്റെ ഒരു ബേട്ടി ഉണ്ടല്ലോ അവളിവിടെ, എൻ്റെ പൊന്നു കുഞ്ഞു, അത് ഫ്ലൈ ഡക്കിൻ്റെ മുട്ടയായ ഞാനത് കീറിന് ഇപ്പോഴേ അടയാവല്ലേ. അടുത്ത പിന്നെ അവർ മുട്ട ഇട്ടുണ്ട്. ഇപ്പം നമ്മളൊരു 14 മുട്ട വേറെ ഇങ്ങോട്ടേ അട വെച്ചിട്ടുണ്ട്. ഈ പെണ്ണെ ഇത് കയറി അടയിരിക്കരുത്, ഇതിന് കഴിഞ്ഞാൽ മുട്ടയ്ക്ക് പ്രശ്നമാണ് കേട്ടോ. എവിടെ മാറ്റണം, കുഴപ്പമില്ല, ഞാൻ വന്നിട്ട് മാറ്റാം. അപ്പം എന്താണ്ടേ, പെട്ടെന്ന് കറക്റ്റാവുന്നുണ്ടോ? ആ ഇപ്പോൾ ഓക്കെ. അപ്പം നാണ്ട് നമ്മുടെ പ്രാവും കൂട്, രാവിലെ ഞാൻ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. തറയൊക്കെ സെറ്റ് ചെയ്ത് അവർക്കുള്ളതാണ്ട. ഇതിനകത്തെന്ന് പറഞ്ഞാൽ അരിയുണ്ട്, നെല്ലുണ്ട്, ഗോതമ്പുണ്ട്, ചെറുപയറുണ്ട് കണ്ടോ. പിന്നെ ഇത് ചാരാണ്, നമ്മൾ ഗ്രിറ്റ് പോലുള്ള ബാക്കിയുള്ള സാധനങ്ങൾ അതിനകത്ത് ഇട്ടുണ്ട്. പിന്നെ വെള്ളമുണ്ട്, തീറ്റയുണ്ട്, എല്ലാം ഉണ്ട്. ഈ നമ്മുടെ പ്രാവുകൾ ഞാൻ കുറച്ചും കൂടെയൊക്കെ കുറേ തക്കാളിപ്പൊട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രാവിൻ്റെ മുട്ട വിരിഞ്ഞോ എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ആ ഇവിടെ ഒരാൾ അടയിരിക്കുകയാണ്, എൻ്റെ മുട്ടയ്ക്ക് അടയിരിക്കുമായിരുന്നു. കുഴപ്പമില്ലെന്നായിരുന്നു, ഞാനൊന്നും ചെയ്തില്ല. ഇതിനകത്ത് ഇതേ കുഞ്ഞുങ്ങളെ കണ്ടാ ടാടാ, ഇങ്ങോട്ട് നോക്കടാ. ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഇത് ഇരിപ്പുണ്ടോ? അവർക്ക് നല്ല ആണോ? രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. ദൈവം സഹായിച്ചപ്പോൾ കീരി ഒന്നും വലുതായിട്ട് വരാറില്ല, ഇനി എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ കോഴികളെയൊക്കെ ഇപ്പുറത്തോട്ടാക്കി, രണ്ട് ദിവസം ഐ മീൻസ് ഇന്ന് രാവിലെ കുറച്ച് നേരം ഒന്ന് കൊത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊത്തും കാര്യങ്ങളൊന്നുമില്ല, അവർ ഓക്കെ ആയിട്ടുണ്ട് കണ്ടാ. അപ്പോൾ ഇതാണ് പ്രാവും കൂട്ടിൽ വന്ന പുതിയ അപ്ഡേഷൻ. ഇനി ഞാൻ എന്താ പറഞ്ഞാൽ, നമ്മുടെ പച്ചക്കറി കൃഷി ഞാൻ ഇന്നലെ കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ മറച്ചങ്ങ് വെച്ചു, കാരണം താറാവ് രാത്രിയിലല്ലേ വന്ന് മുട്ടയെടുത്തുള്ളു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ നന്നായി. അല്ലെന്നുണ്ടെങ്കിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴി കയറി എല്ലാം വെളി കയറി അടയിരിക്കും, ഇതിൻ്റെ എല്ലാം പിന്നെ വിരിയക്കമൊക്കെ പല പല സമയമാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാനങ്ങ് മറച്ചു വെച്ച്. അതാകുമ്പം അങ്ങനെ ഇരുന്നോളൂ. നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പൂവിനെ വയലിലൊന്നും കൊണ്ടുപോയില്ല. രാവിലെ ഒന്ന് കുളിപ്പിച്ചു. അപ്പൂ സേ, ഏ ഇവിടെ കിടന്ന് ഉറങ്ങുവാണ്. ഇവിടെ ആകുമ്പോൾ നല്ല മരത്തിൻ്റെ തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്ക്, ഫോട്ടോയ്ക്ക് ഫോസ് ചെയ്യാൻ അപ്പൂൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ. ഉച്ചയ്ക്ക് വെള്ളം തരണ്ടേ? വെള്ളം തരാം, വൈക്കോല് കൊടുത്തിട്ടുണ്ട്. അവൻ എത്ര വേണമെങ്കിലും തിന്നാം, ഒരു കുഴപ്പമില്ല. അവന് ആവശ്യമുള്ള തിന്നാം, പിന്നെ അവിടെ കിടന്ന് ഉറങ്ങാം. വേറെ വലിയ പണിയൊന്നുമില്ലല്ലേ, സുഖമല്ലേ? സുഖമല്ലേ ചേർക്ക? പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ കൃഷിയിടം ഇതാണ്ടേ. ഇതാണ് ഞാൻ, ഇത് ഫുള്ളാണ് ഞാൻ കൃഷി ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് ഫുള്ള് പാവൽ, പടവലം, അതുപോലെ തന്നെ ചെറുപയർ, വെണ്ട, വഴുതണങ്ങ. അപ്പം ഇന്നലെ ഇതാണ്ടെ ഇതുപോലുള്ള നമ്മുടെ ഏത്തവാഴയുടെ വിത്ത് ഇപ്പോണ്ട്, ഇതെല്ലാം പറിച്ച് കളഞ്ഞതിന് ശേഷം ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ടൊരു വെയിലൊക്കെ മാറി ഒരു 4 മണിയാകുമ്പോൾ ഇറങ്ങിയെടുത്ത് എല്ലാം ഒന്ന് കിളയ്ക്കണം. ഇവിടെ ഞാൻ വെണ്ട നടാൻ പോകാം കേട്ടോ. വെണ്ട, വെണ്ടയ്ക്കാണ് ഇത്രയും ഭാഗം. ഇനി അവിടെ അങ്ങോട്ട് ചീര, അങ്ങനെ ഘട്ടം ഘട്ടമായി ഇങ്ങനെ നടും. അപ്പോൾ നമ്മളെ വരുന്ന വീഡിയോസിനകത്ത് ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ മോട്ടറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെള്ളത്തിൽ ഇങ്ങനെ ഗുളുകുളുകുളാന്നുള്ള കുമ്പളകൾ വരുന്ന പരിപാടിയിലോട്ട് തുടങ്ങാം. എന്തായാലും നമുക്കിത് വേറൊരു രീതിയിൽ വയറിംഗ് ചെയ്യാം, പക്ഷേ ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് അതിനകത്ത് എയറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം അത്യാവശ്യം എൻ്റെ കുറച്ച് വയറിരിപ്പുണ്ട്. അപ്പോൾ അതെന്തായാലും എൻ്റെ റൂമിൽ നിന്ന് താഴോട്ട് എത്തുന്ന രീതിയിൽ ഉള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ഞാൻ അങ്ങോട്ട് പിടിച്ചിട്ടേക്കുവാണ്. ഇനി നമുക്ക് ഇതേ ഇവിടെ ചാടണം. ചാടുമ്പം കറക്റ്റായിട്ട് ചാടണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ തറേ വീഴും രമേ. ഇവിടെ പുണ്ണാക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അയ്യോ പോയനെ, ഞങ്ങളുടെ മേലത്തെ നില എത്തി. ഞാൻ അത് കയറട്ടെ. നമ്മുടെ റൂമിൽ നിന്ന് ഞാൻ വയറ് കെട്ടിയിട്ടുണ്ട്.
ബാക്കി ആ ഒന്നും കൂടെ കണക്ഷൻ എടുത്താൽ മതിയല്ലോ. ഇവിടെ നിന്ന് വയർ നമുക്ക് കുളത്തിൻ്റെ എടുത്തോട്ടിടാം. ആ എന്നാ പച്ച കളറല്ലയോ, അതിന് എത്രമാത്രം നീളം ഉണ്ടെന്ന് അറിയത്തില്ല. വയർ നീളം കുറവായതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പം അല്ലാതെ നമുക്ക് വേറൊരു രീതിയിൽ അപ്പുറത്തുനിന്ന് വയർ കൊണ്ടുവരുന്ന പരിപാടിയുണ്ട്. കാരണം എൻ്റെ റൂമിൽ നിന്ന് അങ്ങനെ സ്ഥിരം നമുക്കത് എപ്പോഴും ജനലിങ്ങനെ തുറന്നിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ തൽക്കാലം, പക്ഷേ നമ്മുടെ എയറേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത്, അത് എയറേഷൻ അല്ല ഫിൽട്രേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ടാങ്കൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ ഫിൽട്ടർ ഉണ്ടാക്കും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ രീതിയിലാണ്ട് അവിടുത്തെ ബൾബിൽ നിന്ന് കറക്റ്റായിട്ട് വയറെടുത്ത് ഇത് ഫുൾ അങ്ങ് സെറ്റാക്കും, സ്വിച്ചും കാര്യങ്ങളൊക്കെ സെറ്റാക്കും. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ റൂമിൽ നിന്ന് തന്നെ എടുക്കാം. നമ്മൾ നേരത്തെ ആണെങ്കിൽ ഇവിടെ കുറച്ച് വള്ളിയ ഗ്രിപ്പുണ്ടായിരുന്നു. ഇതൊരു മോട്ടറാട്ടോ, ഈ മോട്ടറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. ചെറിയൊരു മോട്ടർ, വലിയ കറണ്ടോ കാര്യങ്ങളൊന്നുമില്ല. ഡി സി ആയിരിക്കും മിക്കവാറും, ഡി സി ആണ്. 208A. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് ചെയ്യാം. പിന്നെ വയറ് താണ്ടേ വന്നിട്ടുണ്ട്. വെള്ളത്തിനകത്ത് നമുക്ക് ഇവിടെ ഒരെണ്ണം വേണം, നടുക്കൊരെണ്ണം വേണം. നടുക്ക് വേണോ? വേണ്ട, രണ്ട് സൈഡ് മാത്രം മതി. കാരണം നമ്മൾ പിന്നെ ഫിൽട്ടർ സെറ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും. രണ്ട് സൈഡായിട്ട് എയറേഷൻ നിന്നാൽ മതി. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ താണ്ടേ ഇവിടെ തൂക്കിയിട്ടേക്കുവാണ് കുറച്ച് സമയത്തേക്ക്. അതായത് നമ്മളത് കുറച്ചും കൂടെ വൃത്തിയായിട്ട് ചെയ്യും. അപ്പം അത്യാവശ്യത്തിനകത്ത് എയറിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തതന്നേ ഉള്ളൂ. പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ ആൾക്കാരില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതിന് അത്യാവശ്യം കുറച്ച് ചെറിയൊരു പവറേ കാണത്തുള്ളൂ, വലിയ പവറൊന്നും കാണത്തില്ല. ഇന്നലെ നമുക്കൊന്ന് സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. നമ്മൾ നേരത്തെ ഫ്രൈഡാക്കിൻ്റെ മക്കളുമാരെല്ലാം കൂടെ കീരി കൊണ്ടുപോയി അടുത്ത മട്ടം നമ്മൾ ഇൻവേർട്ട് വെച്ചേക്കാം. ഇതെന്തായാലും നമുക്ക് കീരിക്ക് കൊടുക്കാൻ ഉദ്ദേശമില്ല, എങ്ങനെയായാലും നമ്മളതിനെ വളർത്തിയെടുക്കും. ഞാൻ മേലെ വന്നപ്പോൾ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് സ്വിച്ച് ഓണാക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ പോവാം. അല്ലെങ്കിൽ പൂച്ച അടച്ചേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റായിട്ടുണ്ട്. വലിയ സൗണ്ടൊന്നുമില്ല കേട്ടോ. ഹൈയിൽ ഇട്ടേക്കുന്നത് ഹൈ ആണല്ലോ, വേണോ? ഹൈ പവറാണ്. ഓക്കെ, ഇതേ കണ്ട ചെറിയ പ്രേയർ അത്യാവശ്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫിൽട്രേഷനാണ്. അപ്പോൾ അതിൻ്റെ മോട്ടർ ഞാൻ മേടിച്ചുകൊണ്ട് കാണിച്ചുതരാം. അത് 5000 ലിറ്ററിൻ്റെ കേട്ടോ, 5000 ലിറ്ററിൻ്റെ മോട്ടറാണ്. കണ്ട് ഇതാണ് സാധനം, ഇത് 5000 ലിറ്ററിൻ്റെ മോട്ടറാണ്. അപ്പം ഫിൽട്രേഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പം അതിൻ്റെ ടാങ്ക് ഓൾമോസ്റ്റ് ഇവിടെ ഒരു ടാങ്ക് ഇരിപ്പുണ്ട്, ആ ടാങ്കിനകത്ത് ആ ഫിൽട്ടർ സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്തുള്ള വീഡിയോസ്. അപ്പോൾ എന്തായാലും ചെറിയൊരു, ഞാൻ ഉദ്ദേശിച്ച അത്ര എയർ വന്നില്ലെങ്കിലും, കാരണം ഇത്രയും ലോങ് കിടക്കുന്നുണ്ടായിരിക്കാം, ചെറിയൊരു രീതിയിൽ മാത്രമേ എയർ വരുന്നുള്ളൂ അല്ലേ. കുറച്ച് അടുത്തോട്ട് വെച്ച് കാണിച്ചുതരാം. ഞാൻ എന്നാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ, അമ്മേ അത്യാവശ്യമുണ്ട്, അതങ്ങനെ കിടക്കട്ടെ. അപ്പം ഇന്ന് നമ്മൾ ഇത് കാര്യം സെറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇനിയിപ്പം മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.